നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോ നിൽക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഒരു പഴയ ഒരു തെരുവുണ്ട് പഴയ എന്ന് പറഞ്ഞാൽ ശരിക്കും വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കാലത്ത് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ആലപ്പുഴയിലെ ഗുജറാത്തി തെരുവ് അപ്പോൾ അന്ന് ആ ഒരു കാലത്ത് ഒത്തിരി ഒത്തിരി ഗുജറാത്തികൾ താമസിച്ചിരുന്ന ഒരു തെരുവാണ് പക്ഷേ ഇന്ന് പലരും ഇവിടം വിട്ടു പോയി ഇവിടെ ഏതാണ്ട് കുറച്ച് ഫാമിലീസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ആ തെരുവിൻ്റെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ കുറച്ച് ചരിത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇതുണ്ടോ ഇതാണ് പഴയ ഒരു ബംഗ്ലാവാണ് മിഷൻ ബംഗ്ലാവ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇന്ന് ഇത് പൂർണ്ണമായിട്ട് ശരിക്കൊരു നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതെ നമ്മളിത് വന്ന സമയത്ത് ഇത് ലോക്ക് ചെയ്തിട്ടേക്കോട്ടതാ ഇത്തരം ഒരുപാട് കെട്ടിടങ്ങൾ ശരിക്കും ആലപ്പുഴയിലുണ്ട് നമുക്ക് ഈ ഗുജറാത്തി തെരുവിലേക്ക് പോകുന്ന പോലെ തന്നെ കാണാനായിട്ട് ഒത്തിരി ഒത്തിരി ആലപ്പുഴ പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കും എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കെട്ടിടം കണ്ടോ അതെ ആലപ്പുഴ ഗുജറാത്തി സ്ട്രീറ്റ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഇത് പഴയ ഒരു ഗുജറാത്തി കെട്ടിടമാണ് കേട്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തി എന്താ ഗുജറാത്തി മാതൃകയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ താമസവും കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ദാ ഈ കാണുന്ന ഈ ഒരു കെട്ടിടമില്ലേ അത് പണ്ടത്തെ ഒരു കെട്ടിടമാണ് അപ്പോൾ അത് ഇന്നിപ്പോൾ ഒരു ഹോട്ടലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അവർ ഇതാണ് ഗുജറാത്തി സ്ട്രീറ്റിലേക്കുള്ള റോഡ് അപ്പോൾ ഇവിടെ പഴയൊരു ജൈനക്ഷേത്രമുണ്ട് പക്ഷേ ഇപ്പോൾ അതും ഇവിടെ ഓപ്പണല്ല നമുക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വന്ന് കൂടെ കാണാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നത് നമ്മുടെ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു ഗുജറാത്തി തെരുവ് ഉണ്ടാകുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് അന്നത്തെ ദിവാനായിരുന്ന രാജ കേശവദാസ് ആയിരുന്നു അപ്പോൾ ബിസിനസ്സിൽ വളരെ മുമ്പന്തിയിൽ നിന്നിരുന്ന ഗുജറാത്ത് സൗരാഷ്ട്രയിലെ കച്ച് പ്രദേശത്തുള്ള ഗുജറാത്തി ആളുകൾ അഞ്ച് ഭാഗത്തിലുള്ള ഗുജറാത്തി ആളുകളെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സ്ഥലവും അവർക്ക് താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെയാണ് ഈ ഗുജറാത്തികൾ ഇവിടെ വന്ന് ഒരുപാട് വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു കയറിൻ്റെയും അതുപോലെ തന്നെ മലഞ്ചരക്ക് വെളിച്ചെണ്ണ സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ബിസിനസ് അവരിവിടെ വന്ന് ചെയ്തു അന്നത്തെ പ്രധാന തുറമുഖമായിരുന്നു നമ്മുടെ ആലപ്പുഴ തുറമുഖം അപ്പോൾ ആലപ്പുഴ തുറമുഖത്തിലേക്ക് ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ കനാല് തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നീട് കൊച്ചി തുറമുഖം വന്നു അതായത് ആലപ്പുഴ തുറമുഖം നശിച്ചു കൊച്ചി തുറമുഖം വന്നപ്പോഴാണ് ഈ ഗുജറാത്തികൾ മുഴുവൻ കൊച്ചിയിലേക്ക് മാറിയത് അപ്പോൾ പണ്ട് മുപ്പാലം മുതൽ ഇങ്ങോട്ട് ഇവരുടെ ഒരുപാട് പണ്ടകശാലകൾ എന്ന് പറഞ്ഞാൽ ഗോഡൗൺ ആണ് സുഗന്ധ വ്യഞ്ജനത്തിൻ്റെ ഗോഡൗൺ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മുഴുവൻ ഭാഗത്തും അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ചരിത്രപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗുജറാത്തി തെരുവ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ചെറിയൊരു വിസിറ്റ് മാത്രമാണ് ഈ ഗുജറാത്തി തെരുവിലൂടെ നടത്തിയിട്ടുള്ളത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗിൽ ഇതൊരിക്കലും തീരില്ല കേട്ടോ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഗുജറാത്തി തെരുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ആലപ്പുഴ നിങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ